അന്നും ഇന്നും എന്നും ദാരിദ്ര്യം തന്നെയാണ്. കൂടിയിട്ടുമില്ല, കുറഞ്ഞിട്ടുമില്ല, ഉണ്ടായിട്ടുമില്ല എന്ന് പറയും അല്ലേ. നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ നോക്കിയാൽ അറിയാം, ഓ നമ്മളൊന്ന് വർത്തമാനത്തിന് പോയാൽ ഓൽക്ക് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഓല് മുഴു പട്ടിണിയിലാകുന്ന പോലെ വർത്തമാനം അങ്ങോട്ട് കേട്ടാൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ നമ്മളെ തൊള്ളിയിലത്തെ നാവ് അങ്ങോട്ട് പൊന്തൂല. അതെന്തുകൊണ്ടാ? നമുക്ക് എത്ര ബുദ്ധിമുട്ടായിക്കോട്ടെ, പ്രയാസമായിക്കോട്ടെ, നമ്മുടെ വിശേഷങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞൂടെ? അപ്പോൾ നമ്മൾ നേരെ തല കുത്തനെ പറയാം, എടിവളേ എൻ്റെ അന്നത്തെ കാലത്തെ കഥ തന്നെയാണ്, ഇപ്പോഴും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞാൽ തുടങ്ങി വെക്കും. എന്നാൽ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതശൈലി നമ്മൾ നോക്കിയിട്ടുണ്ടോ? നമ്മൾ പഠിച്ചോം ചെയ്യരുത് എന്ന് പറഞ്ഞുള്ള കാര്യങ്ങളേ നമ്മൾ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ദാരിദ്ര്യം നീങ്ങിപ്പോവാത്തത്. നമ്മുടെ ജീവിതത്തിൽ ഒരു ബർക്കത്ത് ഉണ്ടാവാത്തത് അതുകൊണ്ടാണ്. നമ്മളോട് ചെയ്യേണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അതേ ചെയ്യുള്ളൂ, അതേപടിയാണ് ചെയ്യുള്ളൂ. എന്തൊക്കെയാണ് നമ്മളോട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ കാര്യങ്ങൾ, ദാരിദ്ര്യം ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നോക്കിയാലോ? ദാരിദ്ര്യം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് കേട്ടോ പറയണത്, ശ്രദ്ധിച്ചോളി. ഒന്നാമതായിട്ട്, വസ്ത്രത്തിലെ കീറിയ ഭാഗം ധരിച്ചു കൊണ്ട് തുന്നുക. വസ്ത്രം നമ്മൾ ഇട്ടിയതിന് ശേഷമാണ് കണ്ടത് ഒരു ഭാഗം അങ്ങനെ ചെറുതായിട്ടൊന്ന് കീറിയിരിക്കണം, എന്നാൽ പിന്നെ പിന്നെ അത് കഴിച്ചിടാനൊന്നും ആവില്ല. ആ ടീമിൽ തന്നെ അവിടെ എന്താക്കുക, ഒരു സൂചി നൂലെടുത്താണ് തുന്നുക. അതെന്താവും? ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ചപ്പ് ചവറുകൾ വീട്ടിനുള്ളിൽ ശേഖരിക്കുക. നമ്മൾ ഗസ്റ്റ് കോട്ടയൊക്കെ പോയി നമ്മളെ റൂമിൽ കൂടിയൊക്കെ അകത്തൊക്കെ എത്തലുടങ്ങിക്കണല്ലോ അല്ലേ. പണ്ടൊക്കെ അടുക്കളയിലായിരുന്നു, ഇപ്പോൾ നമ്മളെ റൂമിൽ ഓരോ റൂമിൽ ഓരോ റൂമിൽ വേസ്റ്റും കോട്ടയാണ്. ഇങ്ങോട്ട് അത് നിറയാൻ നിൽക്കുക. കൊണ്ടുപോയി കളയണമെന്നുണ്ടെങ്കിൽ അത് നിറയട്ടെ, ഇങ്ങോട്ട് കൊണ്ടുപോയി കളഞ്ഞാൽ മതി എന്നുള്ളതിൽ അതവിടെ ഉണ്ടാവും. അങ്ങനെ ചെയ്യരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ അടിച്ചു വാരുന്ന സമയത്ത് ഫുള്ള് ക്ലീനാക്കുമ്പോൾ അതും ക്ലീനാക്കുക, അതിനിപ്പോൾ വലിയ സമയമൊന്നും എടുക്കില്ലല്ലോ. അത്ര വീട് അടിച്ചു വാരുക, അത് മിക്ക ഞാനടക്കം അല്ലേ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. രാത്രി നമ്മളെ പാത്രങ്ങളൊക്കെ മോറി കഴുകി വെച്ച് എല്ലായിടത്തും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂലെത്തിച്ചാൽ നമുക്ക് ഉറക്കം വരൂല അല്ലേ. അത് ചെയ്യാൻ പാടില്ല. ഉമ്മറപ്പടിയിലിരിക്കുക, വേറെ അവിടെ എല്ലാ സ്ഥലമുണ്ട്, പക്ഷെ നമുക്ക് ചോറ് നിന്ന സമയത്തൊക്കെ ആ ഉമ്മറപ്പടി മടി ഇരുന്ന് കണ്ട് ചോറ് നിന്നുമ്പോൾ കിട്ടണ, അത് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നമുക്കത് ചെയ്തേ തീരുള്ളൂ. നമ്മുടെ പിന്നാലെ ഏത് നേരം ഇബ്ലീസ് അല്ലേ ഇബ്ലീസ്. ഉമ്മറപ്പടി മടി ഇരുന്ന് ചോറുന്നാലേ നമുക്ക് ചോറിറങ്ങുള്ളൂ. എല്ലാം ഉണ്ട്, ടേബിൾ ഉണ്ടാവും, മസാല ഉണ്ടാവും, ബെഞ്ചൊക്കെ ഉണ്ടാവും. അതിമൊന്നും ഇരുന്നിട്ട് കാര്യമില്ല, ആ ഉമ്മറപ്പടിമ തന്നെ അടിയിരിക്കണം, എന്നാലേ എന്തുള്ളൂ ചോറ് കണ്ടിട്ട് ഇറങ്ങുള്ളൂ. പണ്ടുള്ളമാരൊക്കെ കുറേ ചീത്ത അറിയുന്നു, ഇപ്പോൾ പിന്നെ അങ്ങനെ ചീത്ത അറിയാനൊന്നും ആരും നിൽക്കലില്ല തോന്നുന്നുണ്ട്. ഏതായാലും അത് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പേൻ കരിച്ചു കളയുകയോ ജീവനോടെ വിടുകയോ ചെയ്യുക. ഉള്ളിത്തൊലി തീയിലിട്ട് കരിക്കുക. ഇനി കേട്ടോളി വീട്ടമ്മമാരെ, ഉള്ളിത്തൊലിയൊക്കെ നമ്മൾ തീയിലിട്ട് കരിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാവുമെന്നാണ് പണ്ഡിതന്മാരൊക്കെ പറയപ്പെടുന്നത്. ടോയ്ലറ്റിൽ കിടക്കുമ്പോൾ വലത് കാൽ മുന്തിക്കുക. നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ ടോയ്ലറ്റിൽ കിടക്കുന്ന സമയത്ത് ഏത് കാലാണ് വെക്കണത് എന്ന് നമ്മൾ നോക്കാറുണ്ടോ? എന്നാൽ ഇനി മുതൽ നോക്കണം ഇൻഷാല്ലാ. പള്ളിയിൽ കിടക്കുമ്പോൾ ഇടത് കാൽ മുന്തിക്കുക. പള്ളിയിൽ കിടക്കുമ്പോൾ ഇടത് കാൽ മുന്തിക്കുക. ഇതൊക്കെ എന്താവും? ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പല്ലുകൊണ്ട് നഖം മുറിക്കുക. പല്ലുകൊണ്ട് നഖം മുറിക്കുക. അത് പല്ലുകൊണ്ട് ഇങ്ങനെ നഖം മുറിച്ചു അല്ലേ, കട്ടറില്ലായിട്ടാണോ? ഓൾക്ക് നഖം തന്നെ ഉണ്ടാവില്ല. പല്ലുകൊണ്ട് ഇങ്ങനെ നഖം മുറിച്ചു, ചെറിയ കുട്ടികൾ ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മമാര് നിർത്തിക്കോളി. പല്ലുകൊണ്ട് നഖം മുറിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാവും. അത് മാത്രമല്ല വയറുവേദന ഉണ്ടാവും, പ്രശ്നമാണ്, ആരോഗ്യ പ്രശ്നമാണ്. നിലത്ത് വീണ ഭക്ഷണ വസ്തുക്കൾ അവഗണിക്കുക. അതിനൊന്നും നമ്മളൊരു ഭക്ഷണങ്ങളല്ലേ, നമ്മൾ ദൂർത്തെറിക്കാൻ പാടുണ്ടോ? പണ്ടൊക്കെ നിലത്ത് വീണ ഒരു വറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് സൂചിൻ്റെ മോനോണ്ട് വെള്ളെടുത്ത് കഴുകി തിന്നുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അത് ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഭക്ഷണ വസ്തുക്കളൊക്കെ ഒന്ന് ബഹുമാനിക്കണ്ടേ. ഏതായാലും നിലത്ത് വീണ ഭക്ഷണ വസ്തുക്കളൊക്കെ അവഗണിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ പഠിച്ചോ, ദാരിദ്ര്യമല്ല, അതിൻ്റെ അപ്പുറം നമുക്ക് തരും. അതുപോലെ മാതാപിതാക്കളുടെ പേര് വിളിക്കുക. ചെറിയ മക്കൾ വിളിക്കുമ്പോൾ നമുക്കത് രസമായി തോന്നും അല്ലേ, ഇജ്ജ് ബോഡി എന്നൊക്കെ പറയുമ്പോഴേ.
പക്ഷെ അത് വലുതാകുമ്പോൾ അവർ വിളിച്ചാൽ നമുക്ക് രസമായി തോന്നുമോ? ഇല്ല. അപ്പോൾ അവ വലുതാകുമ്പോൾ വിളിച്ചാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ചെറുപ്പത്തിൽ തന്നെ നമ്മൾ അവർക്ക് അങ്ങനെയൊന്നും വിളിക്കരുതിട്ടോ, അമ്മച്ചിയല്ലേ ഉപ്പച്ചിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ നല്ല മാന്യമായിട്ട് വളർത്തണം. അല്ല, നമ്മൾ ചെറുപ്പത്തിലൊക്കെ അത് രസമായിട്ട് എടുത്തു, വലുതാകുമ്പോൾ പോലെ അങ്ങനെ തന്നെ വിളിക്കുകയാണെങ്കിൽ നാലാൾ കൂടുന്ന സമയത്ത് അവരെ വിളിക്കുമ്പോൾ നമുക്കതൊരു അപമാനമായി തോന്നൂലേ? അത് മാത്രമല്ല, അത് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയല്ലേ? എല്ലാ മക്കൾക്കും നല്ല ബുദ്ധി പഠിച്ചറപ്പ് കൊടുക്കട്ടെ ആമി. അതുപോലെ ഇട്ട ഡ്രസ്സിൽ മുഖം തുടക്കുക. പ്രത്യേകിച്ച് അടുക്കളയിൽ പണിയെടുക്കുന്ന ഉമ്മമാർ അല്ലേ, നമ്മൾ ഏത് നേരം കൈയും മുഖമൊക്കെ തുടക്കുന്നത് ഒന്നെങ്കിൽ ഇട്ട ഷാളിലോ അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ ആയിരിക്കും. നമ്മളെ വീട്ടിൽ നമ്മൾ ദാരിദ്ര്യം വിളിച്ചു വരുത്തുകയാണ്. അതുപോലെ നമ്മളെ വീട്ടിൽ ബർക്കത്തില്ലാതാകുന്നത് ഈ ഒക്കെ കാര്യങ്ങൾ കൊണ്ടാണ്. അത് നമ്മൾ സ്വയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടാണ് നമുക്ക് എന്താണ്, നമ്മൾ എന്ത് കാര്യം ചെയ്യാനും ഇറങ്ങി തിരിച്ചാലും അതിലൊന്നും ഒരു ബർക്കത്ത് കിട്ടാത്തത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ പാത്രങ്ങൾ മൂടി വെക്കാതിരിക്കുക. പാത്രങ്ങൾ മൂടി വെക്കാതിരിക്കുക, ചോറ് മൂടി വെക്കാതിരിക്കുക, കറി മൂടി വെക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്താൽ എന്താണ്, ദാരിദ്ര്യം ഉണ്ടാവും. ചിലന്തി വലകൾ നീക്കം ചെയ്യാതിരിക്കുക. സുബഹിക്ക് ശേഷം കിടന്നുറങ്ങുക, ആ ഉറക്കിന് വലിയൊരു സുഖമാണല്ലേ. പിശാചി നമ്മളോട് ഉറങ്ങിക്കോ 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 എന്നിങ്ങനെ പറയാണ്. സുബഹിക്ക് ശേഷം നേരം വെളുത്തിട്ടുണ്ടാവില്ല, അപ്പോൾ നമ്മളെന്താവും, ഒന്നും കൂടി ഒരു പൊലച്ചും കൂടി കിടക്കും. അതൊക്കെ എന്താണ്, ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ആവശ്യക്കാർക്ക് വെള്ളം മുടക്കുക. നമ്മളെ കാന്റീൻ നിറച്ച് വെള്ളമുണ്ട്, എന്നാലോ അപ്പുറത്തെ കാന്റീനിലോ വെള്ളമില്ല, വറ്റാനായിക്കണ് പോലെ നമ്മോട് വന്ന് ചോദിക്കുമ്പോൾ തരൂലെന്ന് പറഞ്ഞാൽ നമുക്ക് ഗോവിനിക്കാൻ പാടുണ്ടോ? ഇല്ല, നമുക്കാരെ വെള്ളം തന്ന ആള് പഠിച്ചവനാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഓരോ കിണറ്റിൽ വെള്ളം ഉണ്ടായിക്കാണ്ട് നമ്മളെ കിണറ്റിൽ വെള്ളം ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ഇല്ല. അപ്പോൾ ആവശ്യക്കാർക്കുള്ള വെള്ളമൊക്കെ നമ്മളെല്ലാവരും വന്നാലും ഓർക്കാണെങ്കിൽ കൊടുക്കണം. ഉള്ളത് ഓണം പോലെ നന്നമാതിരി നമ്മൾ ചെയ്യാം. വഴിയോരത്തെ തണൽ മരം വെട്ടിമുറിക്കുക. കൂടുതൽ നുണ പറയുക. നുണ അങ്ങനെ പറയും, ഉള്ളതും ഇല്ലാത്തതും അങ്ങനെ പറയും, കുറച്ച് കൂട്ടിപ്പറയും ചെയ്യും. രണ്ട് വിരൽ കൊണ്ട് ഭക്ഷണം കഴിക്കുക. അഞ്ച് വരലോ നിങ്ങളല്ലോ, ഇങ്ങോട്ട് കഴിഞ്ഞ് രണ്ട് വരൽ കൊണ്ട് ഭക്ഷണം കഴിച്ച. കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കുക. ഏതായാലും അവിടെ കുറച്ച് വെള്ളം കെട്ടിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അതിൽ മൂത്രം കഴിച്ചാൽ അപ്പോൾ ആരും അറിയാൻ പോണില്ല. അങ്ങനെയൊക്കെ ചെയ്താൽ എന്താണ്, ദാരിദ്ര്യം ഉണ്ടാവും. മിസ്മിസ് അല്ലാതെ തിന്നുക. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആദ്യം എന്ത് വേണം, നമ്മുടെ നാവിൻ തുമ്പത്ത് എന്ത് വരണം, വിസ്മി വരണം. അപ്പോൾ ഈ വിസ്മില്ലാഞ്ഞാൽ നമ്മുടെ കൂടെ പിശാജ് ഉണ്ടാവും. പിശാജ് ഉണ്ടായാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ പറയണ്ടല്ലോ. ഇടത്തെ കാലിൽ ആദ്യം ചെരുപ്പ് ധരിക്കുക. ഇതൊക്കെ ആരെയും നോക്കാറുണ്ടോ അല്ലേ? ഇടത്തെ കാലിൽ ആദ്യം ചെരുപ്പ് ധരിക്കുക. പഠിച്ചോ കാക്കട്ടെ, നമ്മൾ ഓരോന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ദാരിദ്ര്യവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ വരുന്നത് നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ട് തന്നെയാണ് അല്ലേ? പഠിച്ചോ, നമ്മുടെ ജീവിതമൊക്കെ പഠിച്ചോ, ഹയറാക്കി തരട്ടെ, നല്ല ബുദ്ധി എല്ലാവർക്കും തരട്ടെ. നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം തെറ്റിപ്പിക്കാതെ ശ്രമിക്കാൻ നോക്കട്ടോ ജീവിതത്തിൽ.